ഈ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസിനൊക്കെ കഴിയുമോ നേതൃത്വത്തിന് പിണറായി വിജയൻ്റെ സ്റ്റൈൽ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിൽ ആർക്കും ആക്ഷേപം കിടന്നില്ല അത് എൻ്റെ പ്രത്യയശാസ്ത്രത്തെ യോജിപ്പില്ല എനിക്ക് അത് പോരാട്ടം നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസത്തെയും പ്രത്യക്ഷശാസ്ത്രത്തെയും ഞാൻ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പല എല്ലാ പാർട്ടിയുടെ പല നേതാക്കന്മാരും ഞാൻ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരാണ് പിണറായി വിജയനെ പോലുള്ള ആളുടെ ചെറുപ്പ് നക്കേണ്ടി വരും എന്ന് ഒരാൾ വാട്സപ്പ് മെസ്സ വാട്സപ്പ് മെസ്സേജിൽ എന്നെ വിളിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് എന്താ മറുപടി കൊടുക്കേണ്ടത് സി പി എമ്മുമായി വലിയ രീതിയിൽ പടവെട്ടിട്ടാണ് പെരുങ്ങോട്ടുശ്ശിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പാർട്ടിയെ വളർത്തിയതെന്ന് പിന്നീട് അങ്ങ് അനിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ പറഞ്ഞത് പിണറായി വിജയനെ പോലെ ഇത്രയും മഹാനായ നേതാവിൻ്റെ ഇത്രയും ആജ്ഞാശക്തിയുള്ളൊരു നേതാവിൻ്റെ ചെരുപ്പ് നാക്കാൻ പോലും എനിക്ക് മടിയില്ല അതിലൊരു കോൺഗ്രസ്കാരനായി ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയല്ലേ എന്നെ എല്ലാവരും പാലക്കാട് ജില്ലയിൽ എങ്ങനെ കാണുന്നത് കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടുന്ന ഒരാൾ എന്ന് നനയ്ക്കാം അതെൻ്റെ കൊച്ചുകാലം മുതൽ തുടങ്ങിക്കഴിഞ്ഞു അതിനൊക്കെ ഞങ്ങൾ കൊടുത്ത വല്ല വളരെ വലുതാണ് വളരെ വലിയ അത് ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ദുഃഖമൊക്കെ പ്രയാസങ്ങളും അറിയൂ ആ പോരാട്ടം നടത്തിയ എന്നെപ്പോലെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് വിരോധിയെ പിണറായി വിജയനെ പോലുള്ള ആളുടെ ചെറുപ്പ് നക്കേണ്ടി വരും എന്ന് ഒരാൾ വാട്സപ്പ് മെസ്സ വാട്സപ്പ് മെസ്സേജിൽ എന്നെ വിളിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് എന്താ മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു എനിക്ക് മലയാളം എന്തെങ്കിലും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ പിണറായി വിജയൻ്റെ ഞാൻ ഒരാൾ കോൺഗ്രസിൻ്റെ കാല് പിടിക്കാത്ത നക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് ഈ സ്ഥിതി കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലു നക്കാത്തത് ഈ സ്ഥിതി ഇരുപത്തഞ്ച് കൊല്ലായി ഇപ്പോഴല്ല പിണറായി വിജയൻ വന്നിട്ടുള്ളൂ ഇരുപത്തഞ്ച് കൊല്ലായി ഞാൻ ചവി ചവിട്ടിമതിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അതിലൊന്നും തളർന്നിട്ടില്ലല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ ഒരാൾ ഒരു എക്സ് എം എൽ എ പറയുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാൽ പിണറായി വിജയൻ്റെ ചെറുപ്പ് നക്കേണ്ടി വരും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ പിന്നെന്താ അദ്ദേഹത്തിന് പറയേണ്ട കാര്യം എന്തുകൊണ്ട് പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞില്ല അത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി എന്ന നിലയ്ക്കാൻ പറഞ്ഞത് എന്താ ഞാൻ പറയുന്നത് ഇത് പിണറായി വിജയൻ്റെ ചെറുപ്പം ആരുടെ ചെറുപ്പം ഞാൻ നക്കില്ല എൻ്റെ അച്ഛൻ്റെ ചെറുപ്പ് നക്കാത്തത് ഞാൻ അതിന് ആ തരത്തിലുള്ള രാഷ്ട്രീയക്കാരനെ എന്തും ചെയ്തിട്ട് രാഷ്ട്രീയത്തിൽ ഗുണകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നത്തിന് പോലും ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്യൂല അങ്ങനെ ഞാൻ പറയും എൻ്റെ ഏറ്റവും എൻ്റെ ഹൃദയത്തെ സ്ഥാപിച്ചത് ലീഡറല്ലേ ലീഡർ എന്നെക്കുറിച്ച് പറയുമല്ലോ നിന്നെപ്പോലും തീവ്രവാദിയെ കണ്ടിട്ടില്ല എന്നെ എപ്പോഴും പറയും അതിനുപോലും ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന എന്നെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് വിരോധിയായ എന്നെ പിണറായി വിജയൻ്റെ ചെറുപ്പ് നക്കണ്ടി വരുമ്പോൾ എന്നെക്കുറിച്ച് പിന്നെന്താ പഠിച്ചിരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി എന്നുള്ളൊരു വികാരമുണ്ടായത് സത്യമാണ് കാരണം അത് എൻ്റെ തീവ്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടം എൻ്റെ അടുത്ത് സങ്കുടം ഞാൻ എനിക്കേ ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ വേണ്ടി വന്നാൽ പിണറായി വിജയൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നിങ്ങൾ നിങ്ങളിവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എനിക്ക് ആരുടെയെങ്കിലും ചെരുപ്പ് നക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എൻ്റെ പൊതുജീവിതത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയൻ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ പറഞ്ഞു എങ്കിലും അനിലക്കരേ പോലുള്ള സംസ്ക സംസ്കാര ശൂന്യന്മാരാണ് അക്കിലാന്ന് ഞാൻ പറഞ്ഞു എന്തായാലും തെറ്റ് എനിക്കതേ പറ്റുള്ളൂ എന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണെന്ന് ആരോടും പഠിപ്പിക്കേണ്ടാന്ന് എൻ്റെ എൻ്റെ ഈ കാലഘട്ടത്തിന് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരുപാട് കുത്തും കൊലപാതകങ്ങളും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പാർട്ടിയെ പുറിയുവന്മാർ എന്നെ ഏൽപ്പിച്ചത് കോൺഗ്രസ് ഉണ്ടാക്കാനാണ് എനിക്ക് ഉണ്ടാക്കാനല്ല ഇന്നുള്ളവരൊക്കെ എന്നിട്ട് ഇന്നെല്ലാ നേതാക്കന്മാർ പാലക്കാട് ജില്ലയെ പറയട്ടെ അവരുടെ സ്വാധീന ശക്തിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിരട്ടെ ഇന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആളെ എല്ലാ ആളുകളും കേരളത്തിലെ എല്ലാ ആളുകളും അവരുടെ സ്വാധീന രീതികളെന്ന് പറഞ്ഞിരട്ടെ ഞാൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് കൊല്ലം ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ പുറിയുവരെ ഏൽപ്പിച്ച പ്രസ്താവനത്തിനെ ശക്തമാക്കിയതാണ് എൻ്റെ വാർഡ് ഇന്ന് വരെ തോറ്റിട്ടില്ല ഞാൻ നിന്ന സ്ഥലത്തൊക്കെ ജയിച്ചിട്ടുണ്ട് വാർഡ് കഴിഞ്ഞാൽ മാറി മാറി കോൺഗ്രസ് തന്നെ ശക്തമാക്കാൻ നിൽക്കും നിൽക്കണ്ട പറഞ്ഞാലും വിളിച്ചു നിർത്തും ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ഇത്രയും സീനിയറായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ ആളുകളെ പഞ്ചായത്ത് പ്രസിഡൻറ് ആക്കിയാണ് എൻ്റെ ഭരണസമിതി തന്നെ വെച്ച് ഞാൻ കഴിഞ്ഞ ഭരണസമിതി ഞാൻ പകുതി വെച്ച് രാജിവെച്ച് എൻ്റെ വേറെ പ്രവർത്തനം ഞാൻ കൊടുക്കുകയാണ് കാരണം അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങളും ഒറ്റക്കെട്ടാണ് ഭൂരിപക്ഷം എന്തെങ്കിലും എൻ്റെ മറ്റൊരു പ്രവർത്തകൻ ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരു പ്രവർത്തനെ കണ്ടാൽ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യമല്ലേ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവുന്നുണ്ട് എന്ന് ഞാൻ ആക്കി കൊടുത്തവനാണ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഇപ്പോൾ അത് വേറൊരു പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ വേറൊരു പാർട്ടി ആരാ കേരളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കിട്ടിയ കയ്യിലുള്ള അധികാരം ആരാ കൊടുക്കുക സഹകരണ ബാങ്കിൻ്റെ കൊടുത്തു പഞ്ചായത്തിൻ്റെ കൊടുത്തു എല്ലാ സ്ഥാനങ്ങളും കൊടുത്തു കേഡറൻ നൽകി ഒരു തവണ മത്സരിച്ചാൽ രണ്ടാമത് ഞാൻ ഒഴികിയാൽ മറ്റൊരാളെ മത്സരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ തർക്കം ഉണ്ടായിട്ടില്ല വഴക്കുണ്ടായിട്ടില്ല ഈ സിസ്റ്റം ഞങ്ങൾക്കല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താ കോൺഗ്രസ് കാരണം അനുവദിക്കാത്ത എന്നെ എന്നെ അടച്ച് ആട്ടം വേട്ടയാടുന്നതിനേക്കാൾ ഇത് സ്വീകരിച്ചാലാ തെറ്റ് എല്ലാവരും ഇന്നുള്ള നേതാക്കന്മാർക്ക് അവരോട് വാടൊന്നും ജയിപ്പിക്കട്ടെ എന്നിട്ട് എന്നെ എന്ത് വേണമെന്നാൽ ആക്ഷേപ എനിക്ക് കുഴപ്പമില്ല അനിലക്കര പ്രതികരണം എന്നുള്ളതല്ല പക്ഷേ അതിൽ അദ്ദേഹം അങ്ങ് പിണറായി വിജയൻ വലിയ നേതാവാണെന്നും ഒക്കെ ഉള്ള തരത്തിൽ എന്താ നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഞാനും അദ്ദേഹവും തമ്മിൽ പ്രത്യയശാസ്ത്രമായ അഭിപ്രായത്യാസമുണ്ട് ഞാനും വ്യക്തിപരമല്ല പ്രത്യയശാസ്ത്രമായ അഭിപ്രായം രൂക്ഷമാണ് അത് കമ്മ്യൂണിസം ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ ഞങ്ങൾ തമ്മിൽ ആശയ സംഘടനകൾ നടക്കാറുണ്ട് ഞാൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനെ പ്രോത്സാഹിപ്പിച്ചോട്ടെട്ടോട്ട് കോൺഗ്രസിനെ പക്ഷേ ഞങ്ങൾ തമ്മിൽ വലിയ പോരാട്ടമല്ലേ നിർത്തിയിട്ടില്ലല്ലോ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നത് എന്താ വ്യക്തിപരമായ ബന്ധത്തെ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം പിണറായി വിജയൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നിങ്ങൾ പിടി ഒരു അഞ്ച് തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് തവണ മുഖ്യമന്ത്രിയായി ജനബിന്തുനോട് വരിക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിച്ചിരുന്നു ചിലപ്പോൾ കോൺഗ്രസുകാർ ഓട്ടിരുന്നുണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർ അതൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ ആർക്കും അങ്ങനെ വരുന്നൊരു നേതാവിന് ഇവർ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചാൽ ജനങ്ങൾ കേരളത്തിൽ ലക്ഷോപ ലക്ഷം ജനങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ സാംസ്കാരിക നായന്മാരെ കാലി പിടിക്കില്ലേ സാംസ്കാരിക നായകരെ പിടിക്കും വിദ്വാൻമാരെ പിടിക്കും പണ്ഡിതന്മാരെ പിടിക്കും എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ പിണറായി വിജയൻ എന്നുള്ള ചിത്രം മാറ്റി മുഖ്യമന്ത്രിയല്ലേ അതിനെന്താ തീരു പിണറായി രാഷ്ട്രീയ പിണറായി വിജയൻ എന്ന വ്യക്തി നേതൃത്വത്തിന് പിണറായി വിജയൻ്റെ സ്റ്റൈൽ ഞാൻ ഇഷ്ടപ്പെടുന്നു അതിൽ ആർക്കും ആക്ഷേപം കഴിഞ്ഞില്ല അത് എൻ്റെ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ യോജിപ്പില്ല എനിക്ക് അത് പോരാട്ടം നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഞാൻ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പല എല്ലാ പാർട്ടിയുടെ പല നേതാക്കന്മാരും വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരാണ് അത് പിണറായി വിജയൻ്റെ കാര്യമാണ് പിണറായി വിജയൻ നാളാണ് വേറൊരാൾ പറഞ്ഞാൽ ഞാൻ പറയും എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയും ഇതിലൊക്കെ പറഞ്ഞത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്നാ പറയട്ടെ കോൺഗ്രസ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പിന്തുണ നേടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടില്ല എന്ന് പറയട്ടെ ഇപ്പോൾ എല്ലാവരെയും കൂട്ടുകൂടിയിട്ടുണ്ടല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടാൻ സാഹചര്യം വന്നില്ലേ ഈ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസിനൊറ്റി കഴിയുമോ എ സി സി പറയട്ടെ ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ഒരു കക്ഷികളുമായി കൂട്ടങ്ങളും ഒറ്റയ്ക്ക് പോരാടണം എന്ന് അത്രം പറയട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്കും നിർത്താലോ പക്ഷേ അവിടെയൊക്കെ ആവാം ഞാൻ പിണറായി വിജയനെ പറഞ്ഞത് നല്ല കാര്യമല്ലോ നാളെ പിണറായി വിജയനുമായിട്ട് കോൺഗ്രസ് ഐക്യമുണ്ടാക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യും അതിനൊരു മറുപടി പറഞ്ഞു തരട്ടെ